അഹങ്കാരം തലയ്ക്ക് മത്ത് പിടിപ്പിക്കുമ്പോൾ ഏതൊരു കലാകാരനും പിന്നീട് കലാകാരനായി മാറുകയാണ്. ഒരു നാടിൻ്റെ സമ്പത്തെന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു നാടിൻ്റെ അഭിമാനം എന്ന് പറയുന്നത് ആ നാട്ടിലെ അല്ലെങ്കിൽ ആ ഒരു നാടിൻ്റെ കലാകാരന്മാരാണ്. അതിനെ ഒരു അംഗീകാരമായി സ്വീകരിക്കാതെ അതിനെ ഒരു അലങ്കാരമായും അഹങ്കാരമായും കൊണ്ടു നടക്കുന്ന ഇത്തരം ചില കലാകാരന്മാരെ നമ്മൾ തിരിച്ചറിഞ്ഞ് സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെടുത്തി നിർത്തുക തന്നെയാണ് വേണ്ടത്. ഞാൻ പറഞ്ഞു വരുന്നത് രമേശ് നാരായണൻ ആസിഫിക ആ ഒരു ഇഷ്യൂവിനെ കുറിച്ചിട്ടാണ്. നിങ്ങളെല്ലാവരും അപ്പോൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പം പുരസ്കാരം നൽകാൻ വന്ന ആസിഫ് അലിയെ വേദിയിൽ അപമാനിച്ചു രമേശ് നാരായണനെതിരെ വിമർശനം. അയാളപ്പം ചെയ്തിട്ടുള്ള ആ ഒരു പരിപാടി എന്താണെന്നുള്ളത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ ആ ഒരു വീഡിയോ ജസ്റ്റ് ഇവിടെ നിന്ന് ഞാൻ പ്ലേ ചെയ്യാം. ജയരാജ് സാറിന്റെ ചിത്രത്തിന് വേണ്ടി മ്യൂസിക് സംവിധാനം ചെയ്തിരിക്കുന്നത് ശ്രീ സന്തോഷ് നാരായണൻ സാറാണ്. നിറഞ്ഞ കൈയടി കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ ശ്രീ രമേശ് നാരായണൻ സാറിന് ആസിഫ് അലി ഈ ഒരു പുരസ്കാരം നൽകിയിരിക്കുകയാണ്. ജയരാജ് സാറിന്റെ സിനിമയ്ക്ക് സംഗീതം നൽകിയിരിക്കുന്നത് അദ്ദേഹമാണ്. ഒരുപാട് പുരസ്കാരങ്ങൾ മലയാള സിനിമയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ശ്രീ രമേശ് നാരായണൻ. നിങ്ങൾ ആ ഒരു വിഷ്വൽസ് ഉണ്ടല്ലോ. ഇപ്പം ആസിപ്പിക്കുകയാണെങ്കിൽ നേരെ അവിടേക്ക് ആ ഒരു പുരസ്കാരം കൊടുക്കാൻ വരുന്നു. അപ്പം വേദിയിൽ വെച്ചിട്ടല്ല, താഴെ വെച്ചിട്ടാണ് കൊടുക്കുന്നത് എല്ലാവരും ഇരിക്കുന്നിടത്ത് വെച്ചിട്ട്. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേണ്ടത് ആസിഫ് അലി എന്ന് പറയുന്ന ഒരു ആക്ടർ എന്ന് പറയുന്ന സാധനം നിങ്ങൾ അങ്ങോട്ടേക്ക് ഒന്ന് മാറ്റി വെക്കുക. ഒരു ഹ്യൂമൻ ബീയിങ് എന്ന് മാത്രം നിങ്ങൾ കണ്ടുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് നോക്കുക. ആ വേദിയിൽ അത്രയും ആളുകൾ ഇരിപ്പുണ്ട്. അത്രയും ആളുകൾ ഇരിക്കുക തന്നെ ആങ്കർ അവിടുന്ന് വിളിച്ച് പറയുന്നു ആസിഫിക്ക് ഇതുപോലെ പുരസ്കാരം കൊടുക്കാൻ വരുന്നു അല്ലെങ്കിൽ കൊടുക്കുന്നു എന്ന് പറയുന്നു. ആ ഒരു കൊടുക്കാനെ കൊണ്ട് അങ്ങോട്ട് എത്തുന്ന സമയത്തേക്കിന് ഈ രമേശ് നാരായണൻ അയാളുടെ തലക്കനം കൊണ്ട് അയാൾ പറയുകയാണ് വേണ്ട വേണ്ട ആസിഫിക്കെ അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് മറ്റവൻ തന്നാൽ മതി എന്നുള്ള രീതിയിൽ പറയുന്നു. ഇവിടെ എന്തോന്നുണ്ട് ഇതൊക്കെ ആസിഫിക്ക് ഇത്രയും ആളുകളുടെ മുന്നിൽ വെച്ചിട്ട് അപമാനിച്ചിറക്കി വിടുക എന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് അതിനുമാത്രം പവറുള്ള ആളാണോ ഈ പറയുന്ന രമേശ് നാരായണൻ? എന്തായാലും ഇതിന്റെ ഫുൾ ലെങ്ത് വീഡിയോ അവിടെ നടന്നിട്ടുള്ള ഒരു ഫുൾ ലെങ്ത് വീഡിയോ ജസ്റ്റ് ഞാൻ ഇങ്ങോട്ട് പ്ലേ ചെയ്യാം. And I'm very, very honored to be a part of it. Thank you very much. Thank you, Nadia ma'am. Thank you so much. Thanks to the entire cast and crew of Sherlock. അടുത്തതായി ചെറിയൊരു ക്ഷമാപണത്തോട് കൂടെ തന്നെ സർ പ്ലീസ് ശ്രീ സന്തോഷ് നാരായണൻ സാറിന് ആസിഫ് അലി ഒരു ചെറിയ സമ്മാനം നൽകുന്നതായിരിക്കും. പ്ലീസ് സർ നോട്ട് ഓൺ ദി സ്റ്റേജ്. ആസിഫ് ദയവ് ചെയ്ത് അദ്ദേഹത്തിന് ഒരു ചെറിയ പുരസ്കാരം നൽകിക്കൊണ്ട് ഒരു മെമെന്റോ നൽകിക്കൊണ്ട് ഞങ്ങൾ ആദരിക്കുകയാണ്. ജയരാജ് സാറിന്റെ ചിത്രത്തിന് വേണ്ടി മ്യൂസിക് സംവിധാനം ചെയ്തിരിക്കുന്നത് ശ്രീ സന്തോഷ് നാരായണൻ സാറാണ്. നിറഞ്ഞ കൈയടി കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ ശ്രീ രമേശ് നാരായണൻ സാറിന് ആസിഫ് അലി ഈ ഒരു പുരസ്കാരം നൽകിയിരിക്കുകയാണ്. ജയരാജ് സാറിന്റെ സിനിമയ്ക്ക് സംഗീതം നൽകിയിരിക്കുന്നത് അദ്ദേഹമാണ്. ഒരുപാട് പുരസ്കാരങ്ങൾ മലയാള സിനിമയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ശ്രീ രമേശ് നാരായണൻ. അടുത്തതായി മലയാള സിനിമയിലെ ഏറ്റവും പ്രിയങ്കരനായ തിരക്കഥാകൃത്ത് ശ്രീ ബെന്നി പി നായരമ്പലത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഓക്കെ, അപ്പം ഇതാണ് ആ ഒരു ഫുൾ ലെങ്ത് വീഡിയോ. രമേശ് നാരായണൻ ആണെങ്കിൽ ഇതുപോലെ ഈ പുരസ്കാരം കൊടുക്കാനെ കൊണ്ട് ആസിഫിക്കെ വിളിക്കുന്നു. ഓക്കെ, അപ്പം ഈ പറയുന്ന രമേശ് നാരായണൻ ആണെങ്കിൽ ഒരു മ്യൂസിക് കമ്പോസറാണ്, ഡയറക്ടറാണ്, അങ്ങനെ കുറേ പരിപാടികൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. എന്തുമായിക്കോട്ടെ ഒരു ഹ്യൂമൻ ബീയിങ്ങിന് വേണ്ടുന്ന ബേസിക് ക്വാളിറ്റി എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അത് ഈ പറയുന്ന രമേശ് നാരായണനിൽ എനിക്ക് കാണാൻ കഴിയുന്നില്ലടേ. കാര്യം ആസിഫിക്കയാണെങ്കിൽ ഇതുപോലെ ആങ്കർ പറഞ്ഞത് പ്രകാരമാണ് ഇതുപോലെ അവർ പുരസ്കാരം കൊടുക്കാനെ കൊണ്ട് വിളിക്കുന്നത്. അങ്ങനെ പുരസ്കാരം കൊടുക്കാൻ വന്നപ്പോഴത്തേക്കിനും ആസിഫിക്ക നേരെ അങ്ങോട്ട് മാറ്റുന്നു. പിന്നീട് ജയരാജ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തി കൊടുത്താൽ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ഇങ്ങോട്ട് വിളിക്കുന്നു. പിന്നീട് ഇവർ സ്റ്റേജിൽ അങ്ങോട്ട് നിന്നിട്ടെങ്കിലും കൊടുക്കുക പറയാം, വേണം അവിടെ തിരിഞ്ഞു നിന്നെന്ന് പറഞ്ഞിട്ട്. എന്ത് ഷോ ഓഫ് ആണ്! ഇതിന് മാത്രം കാണിക്കാനും മാത്രം ഇത് ആരാണ് ഈ രമേശ് നാരായണൻ? പിന്നെ കുറേ മലയാളത്തിന് കുറേ പുരസ്കാരങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇയാളെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഈ സാധനങ്ങളൊക്കെ തിരിച്ചു കൊടുക്കണം. ഹേ, ഇങ്ങനെ കൊണ്ടുവന്നിട്ടുള്ള ഒരു കലയുടെ ഒരു സാമാന്യ മര്യാദ അല്ലെങ്കിൽ ഒരു ബേസിക് ഹ്യൂമൻ ബീയിങ്ങിന് വേണ്ടുന്ന ബേസിക് ക്വാളിറ്റി എന്താണെന്ന് അറിയാത്ത ഇയാളെ പോലുള്ള ഒരാൾ കൊണ്ടുവന്നിട്ടുള്ള ഈ പറയുന്ന പുരസ്കാരങ്ങൾ വേണ്ടാന്ന് വെക്കണം. ഓക്കെ, പിന്നെ ഈ ഓർഗനൈസേഷൻസ് ആണെങ്കിൽ ഇത് നടത്തിയിട്ടുള്ള ഓർഗനൈസ് ചെയ്തിട്ടുള്ള ഈ ആളുകൾ സ്റ്റേജിൽ വെച്ചിട്ടാണ് ഇപ്പം ബാക്കിയുള്ള ആളുകൾക്കെല്ലാം ഈ പറയുന്ന പോലെ പുരസ്കാരങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. അപ്പം ഇയാൾക്ക് മാത്രം വേദിയിൽ വെച്ചിട്ടല്ല കൊടുത്തത്, താഴെ വെച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത്. എന്തുകൊണ്ട് നന്നായി എന്ന് ഞാൻ പറയുള്ളൂ, എന്തുകൊണ്ട് നന്നായി? കാര്യം വേദിയിൽ വെച്ച് കാണിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടെ
വലിയ എന്താ പറയുക ഷോ എഫും വേറെ മറ്റേതൊക്കെ കാണിക്കായിരുന്നുള്ളൂ. ഇതാകുമ്പോൾ താഴത്ത് വെച്ചിട്ട് ഇത്രയ്ക്ക് ഇത്ര എല്ലാം കാണിക്കാൻ പറ്റുള്ളൂ. അപ്പോഴും നിങ്ങൾ ആലോചിക്കണം, അത്രയും ആളുകൾ വേദിയിൽ ഇരിപ്പുണ്ട്, പോരാ തന്നെ ഈ പറയുന്ന പോലെ ക്യാമറ കവറേജ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത്രത്തോളം അപമാനിച്ചാണ് ആസിഫിക്കാണെങ്കിൽ ഇയാൾ ഇറക്കി വിട്ടിട്ടുള്ളത്. അപ്പോഴും ആസിഫിക്കാണെങ്കിൽ ചിരിച്ചുകൊണ്ട് ജസ്റ്റ് മാറുക മാത്രമേ ചെയ്യൂ, അവിടെ ആണെങ്കിൽ തിരിച്ചൊന്നും സംസാരിക്കുകയോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. അതേസമയം ആസിഫിക്കൊക്കെ പകരം മറ്റേതെങ്കിലും ഒരു ആക്ടർ ആയിരുന്നെങ്കിൽ ഇങ്ങനെ ആയിരിക്കുമോ പ്രതികരിക്കുക? ഇപ്പം ഇയാൾക്ക് പകരം നമ്മുടെ മമ്മൂക്കയോ ലാലേട്ടനോ അതുപോലുള്ള ആളുകളെയൊക്കെ ആയിരുന്നു ഇയാളെന്ന് ഇയാളുടെ മുന്നിൽ വന്നത് എന്നുണ്ടെങ്കിൽ ഇയാൾ ഈ പറയുന്നവരെ തട്ടി മാറ്റുമോ? അങ്ങനെ തട്ടി മാറ്റിയിട്ടുണ്ടെങ്കിൽ ഇയാൾക്ക് പിന്നെ ഈ ഒരു ഫീൽഡിൽ പിടിച്ചു നിൽക്കാൻ പറ്റുമോ? അപ്പം ആളുടെ കനവ് നോക്കിയിട്ട് ഇവൻ ആരുടെ എനിക്ക് പുരസ്കാരം തരാനെക്കൊണ്ട് അല്ലെങ്കിൽ ഇവനെക്കൊണ്ട് മാറിയിരിക്കും മറ്റേ ഇവനെക്കാട്ടി കുറച്ച് തലക്കനമുള്ള മറ്റേ ജയരാജ് അയാൾ എനിക്ക് തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ എന്തോന്നിട ഇയാൾ പിന്നീട് എന്തായാലും തീർച്ചയായിട്ടും ഇയാൾക്ക് പറയാനുള്ള കാര്യം കൂടെ നമ്മൾ കേൾക്കണമല്ലോ. ഈ ഒരു സൈഡ് മാത്രമല്ല, ഇയാൾക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങളോടുണ്ട്, അതോടെ ഞാൻ ജസ്റ്റ് ഇവിടെ നിന്ന് പ്ലേ ചെയ്യാം. തോന്നിയെങ്കിലും ഞാൻ ക്ഷമ ചോദിക്കാം, അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കാം. പക്ഷെ ഒരിക്കലും ഞാൻ കരുതി കൂട്ടിയിട്ട് ആസിഫ് അലിയുടെ കൈ തട്ട് മാറ്റിയോ അല്ലെങ്കിൽ ആസിഫ് അലി എന്റെ മനസ്സിൽ ജയരാജും കൂടെ അവിടെ വരണം എന്നൊരു ചിന്തയുണ്ടായിരുന്നു, അത്രയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇനിയിപ്പോ അങ്ങനെ ആസിഫ് അലിയുടെ കൈ തട്ടി മാറ്റി എന്നുള്ളൊരു ഒരു ഇത് വരുന്നുണ്ടെങ്കിൽ ഐ എം സോ സോറി. ഇല്ല, ഞാൻ പരാതിപ്പെട്ടതല്ല, ഞാൻ പറഞ്ഞു എനിക്ക് എന്നെ വിളിച്ചില്ലല്ലോ, അതൊക്കെ വിഷമമുണ്ടായി. ബാക്കി എല്ലാരും വിളിച്ചു, എല്ലാ കമ്പോസേഴ്സിനെയും വിളിച്ചു, ക്രൂസിനെ വിളിച്ചു, എന്നെ ഒരു നാലോ അഞ്ചോ തവണ എന്നെ വിളിച്ചിട്ടാണ്, എം ടി സാറിന്റെ ഫംഗ്ഷനെ വിളിച്ചിട്ടാണ്. പിന്നെ ഇനി ആസിഫ് അലിയാണ് തരുന്നതെന്നുള്ള കാര്യം എനിക്ക് അറിയില്ല, എനിക്ക് മനസ്സിലായിട്ടില്ല. അനൗൺസ് ചെയ്യുന്ന സത്യത്തിൽ ഞാൻ ആ ഒരു ഏരിയയില് ഇത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ പറയാം, ആ ഒരു സമയത്ത് ഭയങ്കര സൗണ്ടിങ് ആയിരുന്നു. ആ സൗണ്ടിങ്ങിന്റെ അടുത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ആസിഫ് അലി ഞാൻ സ്റ്റേജിലല്ല കയറിയത്, ഞാൻ താഴെയാണ് നിൽക്കുന്നത്. അപ്പൊ ആസിഫ് അലി ഓടി വരുന്നു, തരുന്നു. പിന്നെ ആസിഫ് അലിയെ അവിടെ കുറച്ച് കാണുന്നില്ല, പിന്നെ അപ്പൊ തന്നെ അങ്ങ് മറന്നു ആസിഫ് അലി. ഇയാൾ ഇതിനകത്ത് പറയുന്നുണ്ട് ഇയാളെ നാലോ അഞ്ചോ തവണയാണെങ്കിൽ ഈ പരിപാടിക്ക് വിളിച്ചെന്നുള്ളത്. ഇടയിൽ ആരാണ് ഇയാളെ നാലോ അഞ്ചോ തവണ വിളിച്ചിട്ടുള്ളത്, അതിന് മാത്രം എന്ത് ക്വാളിറ്റിയാണ് ഇയാൾക്കുള്ള എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. കുറെ പുരസ്കാരങ്ങൾ ഇവിടെ കൊണ്ടുതന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ ഈ പറയുന്ന മഹാ വ്യക്തിയോ കാര്യങ്ങളോ ഒന്നും ആവുന്നില്ല. അത്യാവശ്യം ഒരു ഹ്യൂമൻ ബീയിങ്ങിന് വരുന്ന ബേസിക് ക്വാളിറ്റി എന്ന് പറയുന്ന സാധനമുണ്ട്, അതില്ലാത്ത ഒരാളെ എന്തിനാണ് ഇങ്ങനെ മൂന്ന് നാല് തവണയൊക്കെ വിളിക്കുന്നത്? പിന്നെ ഇയാളുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര മാത്രമേ ഉള്ളൂ, ഇയാൾക്ക് ആ ഒരു ഇത് ഓർഗനൈസ് ചെയ്തിരിക്കുന്ന ആളുകളുടെ അടുത്തുള്ള ഒരു ദേഷ്യമാണ് ആസിഫിക്കയുടെ അടുത്ത് തീർത്തിട്ടുള്ളത്. കാര്യം ബാക്കിയുള്ള എല്ലാ ആളുകളെയാണെങ്കിലും സ്റ്റേജിൽ വെച്ചിട്ടാണ് ഈ പറയുന്ന പുരസ്കാരങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇയാളെ മാത്രം താഴെ വെച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞു എന്തുകൊണ്ട് നന്നായി, കാര്യം ഈ ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ആണെങ്കിൽ അങ്ങനെ തന്നെയാണ് പുരസ്കാരങ്ങൾ കൊടുക്കുന്നത്. ഒരു പക്ഷേ കൊടുക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. ഓക്കെ, എന്നിട്ടും അത് കിട്ടിയെങ്കിൽ അത് വാങ്ങിച്ചുകൊണ്ട് വീട്ടിൽ പോയിരിക്കാനുള്ളതിന് ഇയാളെ വേറെ എന്തൊക്കെയോ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന്. എന്നിട്ട് ആസിഫിക്ക വന്നപ്പോഴത്തേക്കിന് അല്ല, നിങ്ങൾക്ക് അങ്ങനെ തെറ്റായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ സോറി, അപ്പോഴും അയാൾ സമ്മതിക്കുന്നില്ല അയാൾ ചെയ്തത് തെറ്റാണെന്നുള്ളത്. ഓക്കെ, എത്ര അടിപൊളിയായിട്ടിരിക്കുന്നത്. അതിന് മാത്രം ആരാണ് ഈ പറയുന്നത്? രമേശ് നാരായണൻ അല്ല, ഞാനത് ജയരാജന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളല്ലേ, ഇസ് വെരി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഡയറക്ടറാണ്. അദ്ദേഹമാണ് എന്നെ ഈ സിനിമയ്ക്ക് ചെയ്യാൻ വിളിച്ചത്. അപ്പൊ അദ്ദേഹം എന്നെ മറന്നതാണോ എന്ത് പറ്റിയെന്ന് അറിയത്തില്ല. ആ സമയത്ത് തന്നെ വിളിക്കണ്ടായിരുന്നു, കാരണം ബാക്കിയെല്ലാം മ്യൂസിക് കമ്പോസേഴ്സിനെ വിളിച്ചപ്പോ എന്നെ മറന്നുപോയി എന്തെന്ന് അറിയത്തില്ല. തന്നെ മറന്നുപോയെങ്കിൽ പോയി മൂഞ്ചു വെച്ചുവിടും, ഇത്രയും ആൾക്കാരുടെ കടയിൽ തന്നെ എന്തായാലും വിളിച്ചു, പിന്നെ മറന്നുപോയി എന്നുള്ള രീതിയിൽ പറഞ്ഞു. അങ്ങനെ മറന്നുകൊണ്ടല്ലേ അവർ പിന്നീട് വിളിച്ചിട്ട് ജയരാജന് കൊടുക്കണമെന്ന് പറയുന്നു, പിന്നീട് താങ്കളെ വേദിയിൽ വെച്ച് തന്നില്ല. ഓക്കെ, അതവിടെ പൊക്കോട്ടെ, നിങ്ങൾക്ക് ആ ഒരു ദേഷ്യമുണ്ടെങ്കിൽ അത് ആ ഒരു ഓർഗനൈസ് ചെയ്ത ആൾക്കാരുടെ അടുത്തൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ തീർക്കാമായിരുന്നു അല്ലേ. അതൊരിക്കലും ആസിഫിക്കയുടെ അടുത്തല്ല തീർക്കേണ്ടത്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു ഹ്യൂമൻ ബീയിങ്ങിന് വേണ്ടത് ഏറ്റവും നല്ലൊരു ക്വാളിറ്റി അവിടെ ആസിഫിക്കൊക്കെ കാണിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് സത്യം. ഓക്കെ, പിന്നെ നിങ്ങൾക്കൊരു പുരസ്കാരം തരുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ആദരവ് തരുമ്പോൾ ആദ്യം അതിനെ ഒന്ന് റെസ്പെക്ട് ചെയ്യാൻ പഠിക്കുക. ഓക്കെ, നിങ്ങൾ ഇത്രയും വലിയൊരു കലാകാരനെ ഓപ്പാണെന്നല്ലേ പറയുന്നത്, ആദ്യം ഇതിനെ റെസ്പെക്ട് ചെയ്യാൻ പഠിക്കുക. ഈ അഹങ്കാരം തലയിൽ ഇങ്ങനെ മൂർധന്യാവസ്ഥയിൽ നിൽക്കുമ്പോൾ താങ്കൾക്ക് ഇന്ന ആൾ തന്നാലേ എനിക്ക് പുരസ്കാരം സ്വീകരിക്കാൻ പറ്റൂ, അല്ലെങ്കിൽ വേദിയിൽ വെച്ച് തന്നെ തന്നാലേ തനിക്ക് സ്വീകരിക്കാൻ പറ്റൂ എന്നൊക്കെയാണ് താങ്കൾക്ക് അത് അഹങ്കാരത്തിൻ്റെ പുറത്ത് തോന്നുന്ന സാധനങ്ങളൊക്കെ തന്നെയാണ്. ആദ്യം ഈ പറയുന്ന തരുന്ന പുരസ്കാരങ്ങളെ ഒന്ന് റെസ്പെക്ട് ചെയ്യാൻ ആദ്യം പഠിക്കുക. അല്ലല്ല, ജയരാജ് ആ വേദിയിൽ വേണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ജയരാജ് വേദിയിൽ വേണമെന്നുണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഞാനിങ്ങനെ പിടിച്ചപ്പോ ജയരാജ് വാങ്ങിച്ചപ്പോ തല തിരിഞ്ഞു പോയത്, അപ്പൊ അതൊന്ന് നേരെ ആക്കി ഞാൻ പിടിച്ചത്, ജസ്റ്റ് ട്വിസ്റ്റ് ആയി പോയി. അതാണ് ശരിക്കും ടി വിയിൽ കാണുന്നത്, അത് കുറച്ച് മാറിയപ്പോഴ് അത്രേ ഉണ്ടായിരുന്നുള്ളൂ. സത്യത്തിൽ കുറെ സ്റ്റാർസ് ഉണ്ടല്ലോ അവിടെ, എന്റെ അപ്പൊ ആസിഫ് ഓടി വരുന്നു. പക്ഷെ അതെനിക്ക് മൊമെന്റ് തരാനാണ് വരുന്നത് ഞാൻ എനിക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ ഇറങ്ങി തിരുവനന്തപുരത്തേക്ക് വരുന്ന സമയത്ത് ഞാൻ സിയോ അശ്വതി എടുത്ത് ചോദിച്ചപ്പോഴാണ് പറയുന്നത്, കിട്ടിയില്ല എന്നല്ല പറഞ്ഞിട്ടുള്ളത്, അത് നേരത്തെ തരേണ്ടതായിരുന്നു ആക്ച്വലി. മറ്റേ
ക്രൂസിനൊക്കെ വിളിക്കുമല്ലോ എല്ലാവരെയും, സിനിമയുടെ എല്ലാ സിനിമയുടെയും ഈ ആന്തോളജിയുടെ എല്ലാ ക്രൂസിനെയും വിളിക്കുന്നുണ്ട്, എല്ലാവരും വിളിക്കുന്നുണ്ട്. ആ സമയത്ത് എന്നാ വിട്ടുപോയി, അത്രയേ ഉള്ളൂ കാര്യം. അതിനെപ്പറ്റി എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ എത്രയോ പുരസ്കാരങ്ങൾ ദൈവ സഹായം കൊണ്ട് എവിടെയൊക്കെയോ വാങ്ങി എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് ലൈഫിൽ. പക്ഷെ ഇത് എനിക്ക് എം ടി സാറിന്റെ, അദ്ദേഹത്തെ ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹത്തിന്റെ ലൈഫിൽ സംഗീത ജീവിതത്തിലൊരു പ്രധാന വ്യക്തി തന്നെയാണ്. ഇത് തന്നെയാണ് ഏറ്റവും വലിയ കുഴപ്പം. ഇയാൾക്ക് അവിടുന്ന് ഇവിടുന്ന് എവിടുന്നൊക്കെ കുറെ പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ട്, അതിന്റെ കുത്തിക്കഴപ്പാണ് ഇപ്പൊ ഇവിടെ കാണിച്ചിട്ടുള്ളത്. എനിക്ക് ഒരുപാട് പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ട്, അതെല്ലാം ഈ പറയുന്ന പോലെ ഇയാൾ ആഗ്രഹിക്കുന്ന വ്യക്തികളൊക്കെ ആയിരിക്കുമല്ലോ കൊണ്ട് കൊടുത്തിട്ടുണ്ടാവുക, പിന്നെ എല്ലായിടത്തും വേദിയിൽ വെച്ചായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക, അത്തരം കാര്യങ്ങളൊക്കെയാണ്. എടേ എന്റെ പൊന്നു കണ്ട്, നിങ്ങൾക്ക് ഈ പറയുന്ന അത്തരം കാര്യങ്ങൾ എന്തെങ്കിലും വിയോജിപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ബെറ്റർ ഈ പറയുന്ന പുരസ്കാരം സ്വീകരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് മാറാം. ഓക്കെ, അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ ഒന്ന് റെസ്പെക്ട് ചെയ്യാനുള്ളൊരു ബേസിക് മര്യാദ എങ്ങനെയും താങ്കൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ അതിനെ ആ ഒരു പുരസ്കാരത്തെങ്കിലും നിങ്ങൾ റെസ്പെക്ട് ചെയ്തേന്. അതൊന്നും ഇല്ലാത്തൊരു വ്യക്തിയായ താങ്കൾക്ക് ആ ഒരു പുരസ്കാരം തന്നത് തന്നെ ഏറ്റവും വലിയൊരു കാര്യം. ഓക്കെ, പിന്നെ താങ്കൾക്ക് അവിടെ എവിടെയും കുറേ സാമാനങ്ങൾ കിട്ടിയിട്ടുണ്ടെന്ന്, അതൊക്കെ ബെറ്റർ ഈ കൊടുത്ത ആൾക്കാരൊക്കെ ഇത് തിരിച്ചു വാങ്ങണം കേട്ടോ. ഇങ്ങനെയുള്ള ആളുകൾക്കാണോ നിങ്ങൾ ഈ പുരസ്കാരങ്ങൾ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്? ഓക്കെ, അയാൾ ഒരു വർക്ക് ചെയ്തു, ആ ഒരു കല എന്ത് തന്നെ ആയിക്കോട്ടെ, ആ ഒരു കല നല്ലതാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ റെസ്പെക്ട് ചെയ്യും, നമ്മൾ അതിനെ വാല്യൂ ചെയ്യും. ഓക്കെ, ആ ഒരു വാല്യൂ ഇല്ലാതാവുന്ന എപ്പോഴാണ് ഇത്തരം ചില പരിപാടികൾ കാണിക്കുന്നത്? ഇപ്പം ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നമുക്ക് എല്ലാവർക്കും സച്ചിൻ ടെണ്ടുൽക്കർ എന്നെ ഇഷ്ടമാണ്. കാര്യം എന്താണ്, അദ്ദേഹത്തിൻ്റെ ആണെങ്കിൽ ഈ പറയുന്ന ക്രിക്കറ്റ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലൊരു റിലീജിയണാക്കി നമ്മുടെ എല്ലാം വികാരമാക്കി മാറ്റിയ ഒരു വ്യക്തിയാണ്. അതേസമയം ഇദ്ദേഹമാണെങ്കിൽ നമ്മുടെ മുന്നിൽ വന്നിട്ട് ഞാൻ വലിയ സച്ചിൻ ടെണ്ടുൽക്കർ ആണെന്ന് പറഞ്ഞുകൊണ്ട് ജാടയും മേലെയും കാണിക്കാൻ വന്നു കഴിഞ്ഞാൽ ഇവിടെയുള്ള ഒരു പട്ടിക്കുഞ്ഞു പോലും മൈൻഡ് ചെയ്യില്ല. അപ്പം അവിടെയാണ് ഒരു മനുഷ്യന് വേണ്ടുന്ന ഒരു ക്വാളിറ്റി എന്ന് പറയുന്ന സാധനം ഇരിക്കുന്നത്. ബാക്കിയുള്ള നമുക്ക് ചുറ്റുപാടുമുള്ള മനുഷ്യരുടെ അടുത്ത് എങ്ങനെ പെരുമാറണം എന്ന് നല്ല രീതിയിൽ പെരുമാറി കാണിച്ച ഒരു വ്യക്തി ആയതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത് നമുക്ക് ഇന്നും ആ ഒരു ഇഷ്ടവും കടപ്പാടുമൊക്കെ നമുക്ക് തോന്നുന്നത്. അല്ലാതെ ഇയാളെ പോലെ വന്നിട്ട് കുറേ പുരസ്കാരങ്ങൾ കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയും വലിയ തലക്കനം കാണിക്കുന്ന ഇയാളൊക്കെ ആരാണ് റെസ്പെക്ട് ചെയ്യുക, അല്ലെങ്കിൽ ആരാണ് ഇയാൾക്ക് മര്യാദ കൊടുക്കുക? അല്ല, എനിക്ക് ഈ ഓർഗനൈസ് ചെയ്ത ആൾക്കാരുടെ അടുത്ത് ചോദിക്കാനുള്ളത്, നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് ഇയാൾക്ക് ഈ പറയുന്ന പോലെ പുരസ്കാരം കൊടുത്തു തന്നത്? ഇതൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടല്ല പോയത്. ഐ ഡിഡ്നറ്റ് എക്സ്പെക്ട് ഈ മൊമെന്റ് ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒ എൻ വി സാറിൻ്റെ 90th ബർത്ത്ഡേ സെലിബ്രേഷൻ, ഒപ്പം ഇതിൻ്റെ ലോഗോ പ്രകാശനം എന്നാണ്, ഈ ആന്തോളജിയുടെ ലോഗോ പ്രകാശനം എന്നാണ്, സാറ് വരണം എന്നെൻ്റെ അടുത്ത് എല്ലാ രീതിയിൽ നിന്നും വിളിച്ചു പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ പോയത്. ഞാൻ പറഞ്ഞു, ഞാൻ വർക്ക് ചെയ്തിരുന്നു ഈ പടത്തിൽ. ആ ഞാൻ പറഞ്ഞു, ഞാൻ ജയരാജൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്നല്ലോ. അയ്യോ സാറ് സ്റ്റേജിലേക്ക് വന്നില്ലേ എന്ന് ചോദിച്ചപ്പോഴും ഞാൻ മനസ്സിലായി. അശ്വതി കൂടെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കല്ലേ, അശ്വതിക്കും അറിയില്ല. അപ്പോഴാണ് പറയുന്നത്, ഞാൻ പറഞ്ഞു ഞാനും വർക്ക് ചെയ്തിരുന്നു ജയരാജൻ ഓർമ്മയില്ലെന്ന് ചോദിച്ചു. അപ്പോഴാണ് പറഞ്ഞത്, അയ്യോ സാറ് ഇരിക്കൂ സോറി ഞാനത് ശരിയാക്കാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, വേണ്ട ഇനി വേണ്ട, കുഴപ്പമില്ല, അതൊക്കെ കിടന്നോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ തിരിച്ചു വരുന്നത്. അപ്പോഴാണ് ആസിഫ് അലി ഓടി വരുന്നത് എനിക്ക് അവാർഡ് തരാൻ. അപ്പൊ അടുത്തെത്തി അവാർഡ് കയ്യിൽ ഞാൻ വാങ്ങിക്കുന്നു. അപ്പോഴാണ് പിന്നെ അയ്യോ അന്നപ്പം ജയരാജൻ കൂടെ വിളിക്കും എന്ന് പറഞ്ഞിട്ടാണ് എന്റെ കയ്യിൽ പിടിക്കുന്നത്. ജയരാജൻ കൂടെ വിളിക്കാനിരിക്കുകയാണ്. ആ ജയരാജനെ വിളിക്കാനിരിക്കുന്ന സമയത്താണ് ആസിഫ് അലി അവിടെ ഡിസപ്പിയർ ആകുന്നത്. അത് ആസിഫും കൂടെ അവിടെ ഉണ്ടെങ്കിൽ നമ്മൾ മൂന്നുപേരും ചേർന്നിട്ടുള്ള ഒരു സ്നേഹപ്രകടനമായിരിക്കുമായിരുന്നു അവിടെ ഉണ്ടാവുക. അതെനിക്ക് അങ്ങനെ മനസ്സിലാവും. ആ സ്ഥലത്ത് ഞാൻ അതെനിക്ക് ഞാൻ ആസിഫിന്റെ അടുത്ത് വാങ്ങിച്ചല്ലോ ആസിഫിന്റെ അടുത്ത് മൊമെന്റ് വാങ്ങിച്ചല്ലോ, പിന്നെന്താ വേണ്ടത്? ഇയാളുടെ സംസാരം കേൾക്കുമ്പോഴേ അങ്ങോട്ട് ചൊറിഞ്ഞു കയറി വരുന്നു. ആസിഫിൻ്റെ അത് ഞാൻ വാങ്ങിച്ചല്ലോ എന്ന്. എടി ഇത്ര ആൾക്കാരുടെ മുന്നിൽ അപമാനിച്ച് ഇത്ര ഇറക്കി വിട്ടിട്ട് ഇയാൾ പറയുന്ന വർത്തമാനങ്ങൾ കേട്ടില്ല. ഇപ്പോഴും അയാളൊരു സോറി പറയുന്നത് നിങ്ങൾക്ക് തെറ്റാണെന്ന് തോന്നിയെങ്കിൽ ഞാനൊരു സോറി പറയാം. എടി ഇതാന്നോടെ ഒരു ക്ഷമ ചോദിക്കാന്നൊക്കെ പറയുന്നത്. പിന്നെ ആസിഫ് വന്നത് ഞാൻ എന്താ പറയുക, ജയരാജിൻ്റെ എനിക്ക് വാങ്ങണമെന്നുണ്ടായിരുന്നു. ഞാൻ ജയരാജ് വരൂ അതുകൊണ്ട് ആസിഫ് അവിടെ നിൽക്കുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ആസിഫ് അങ്ങ് പോയി കളഞ്ഞു. അപ്പം ആസിഫിക്കടയാണോ കുഴപ്പം? ഇപ്പൊ ഈ തെറ്റ് മൊത്തം ആസിഫിക്കട മണ്ടക്കോട്ട് അങ്ങോട്ട് കാണുന്നേ. ആസിഫ് അവിടെ ഞാനാണെങ്കിൽ ജയരാജനെ വിളിക്കാൻ നിന്നപ്പോഴത്തേക്കും ആസിഫ് അങ്ങ് നേരെ പോയി. അപ്പൊ ആസിഫിക്കട കുഴപ്പമല്ലേ, എൻ്റെ അപ്പോ എന്നടാവുകയേ ഷോ എന്നാലും എന്നാ പരിപാടി ആസിഫൊക്കെ കാണിച്ചത് അല്ലേ. പിന്നീട് ആസിഫ് കൂടെ നിന്നിട്ട് ഇവർ മൂന്ന് പേരും കൂടെ തമ്മിലുള്ള ഒരു സ്നേഹപ്രകടനം നടത്താൻ വേണ്ടിയിട്ടായിരുന്നു. ഒരു മണ്ണാങ്കട്ടയല്ല, തനിക്ക് അവിടെ നല്ല ഷോ ഓഫ് കാണിക്കണം, തനിക്ക് അവിടെ കിട്ടേണ്ട ഒരു വാല്യൂ തനിക്ക് അവിടെ കിട്ടിയില്ല.
അത് എന്തുകൊണ്ട് തന്നെ ഇതായിരിക്കും തൻ്റെ കോണം ഇതാണെന്നുള്ളത് ഇതുകൊണ്ടാണല്ലോ മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. ഇവിടെ ഓരോ സിറ്റുവേഷൻസ് വരുമ്പോഴേ ആളുകൾ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇപ്പം ഈ പറയുന്ന താങ്കളെ പോലുള്ള ഈ ഒരു കൊലാകാരൻ എങ്ങനെയാണെന്നുള്ളത് ഇപ്പം ജനങ്ങൾക്ക് മനസ്സിലായല്ലോ. പിന്നെ ഞാൻ ഇത്രേ പറയുന്നുള്ളൂ, ഇതുപോലെയുള്ള ആളുകളെയൊക്കെ വെറുതെ എന്താ പറയുക ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു കൊടുക്കുന്ന ഒരു പുരസ്കാരത്തെ റെസ്പെക്റ്റ് ചെയ്യാൻ കഴിയാത്ത ആളുകൾക്കൊക്കെ എന്തിനാണ് നിങ്ങൾ ഇതൊക്കെ കൊടുക്കാൻ നിൽക്കുന്നത്? അല്ലെങ്കിൽ എന്തിനാണ് ഇവരെ ഈ പറയുന്ന കിഴങ്ങന്മാരെയൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഈ പരിപാടിക്കൊക്കെ വിളിക്കുന്നത്? ബെറ്റർ വിളിക്കാതിരിക്കുക, വീട്ടിൽ തന്നെ കുറേ നാൾ കുത്തിയിരിക്കുമ്പോഴത്തേക്കിനും ഈ അഹങ്കാരവും തലക്കനും ഒക്കെ അങ്ങ് മാറിയിട്ട് ഒരു സാധാരണ മനുഷ്യനെ പോലെ തന്നെ ആയിക്കോളും. എന്തായാലും ആസിഫിക്ക നിങ്ങളോട് എനിക്ക് ഒരുപാട് ഒരുപാട് റെസ്പെക്റ്റ്. കാരണം എല്ലാ മലയാളികൾക്കും ഇപ്പം ചെയ്യേണ്ടടുത്ത് തോന്നുന്ന ഒരു റെസ്പെക്റ്റ് ഉണ്ട്. കാര്യം ഇത്രയും രീതിയിൽ അയാൾ അപമാനിച്ച് വിട്ടിട്ടും ഒരു ചിരിയിൽ മാത്രം ആസിഫിക്ക ഒതുക്കിയിട്ടുണ്ടെങ്കിൽ ഒരു ബെറ്റർ ഹ്യൂമൻ ബീങ്ങിന് വേണ്ടുന്ന ഒരു ക്വാളിറ്റി എന്താണ്, ഒരു ബേസിക് ക്വാളിറ്റി എന്താണെന്നുള്ളത് എല്ലാവർക്കും കാണിച്ചു കൊടുക്കാൻ ആസിഫിക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്.